ആഗോളതലത്തിലും ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾ കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഭാഷാ സിനിമകൾ ആഗോള ബോക്സ് ഓഫീസിൽ നിർണായക സ്വാധീനമുണ്ടാക്കുന്നുമുണ്ട് ആദ്യ പത്ത് സ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ കളക്ഷനിൽ ഇന്ത്യയിൽ മുന്നിലെത്തി റെക്കോർഡിട്ട നടൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് കൗതുകകരമായിരിക്കും ഷാരൂഖും പ്രഭാസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ കളക്ഷൻ റെക്കോർഡിൽ മുന്നിൽ അമീർ ഖാനാണ് ആണ് എന്നത് രസകരമായ ഒരു വസ്തുതയാണ് കളക്ഷനിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സിനിമ അമീർ ഖാൻ നായകനായ ദംഗലാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ ചൈനയിലടക്കം റിലീസ് ചെയ്തതാണ് ഇത്തരം ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ദംഗൽ ആഗോളതലത്തിൽ ആകെ രണ്ടായിരത്തി കോടി രൂപയാണ് നേടിയത് ഇന്ത്യയിൽ നിന്നുള്ളവയിൽ രണ്ടായിരം കോടി ആദ്യമായി നേടി എന്ന റെക്കോർഡും അമീർ ഖാന്റെ ദംഗലിനാണ് ആദ്യ പത്തിൽ അമീർ ഖാന്റെ മൂന്ന് സിനിമകളാണ് ഉള്ളത് അമീർ ഖാന്റെ സീക്രട്ട് സൂപ്പർ സ്റ്റാർ കളക്ഷനിൽ എട്ടാം സ്ഥാനത്താണ് ചിത്രം ആഗോളതലത്തിൽ ആകെ തൊള്ളായിരത്തി അഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയാണ് നേടിയത് അമീറിന്റെ പി കെ ആണ് പത്താം സ്ഥാനത്ത് പി കെ ആഗോളതലത്തിൽ ആകെ എഴുന്നൂറ്റി അറുപത്തിഒമ്പത് പോയിന്റ് എട്ട് കോടി രൂപയാണ് നേടിയത് ബാഹുബലി രണ്ട് ആകെ നേടിയത് ആയിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റ് അഞ്ച് ഒമ്പത് അഞ്ച് കോടി രൂപ ആഗോള ബോക്സ് ഓഫീസിൽ ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്താണ് ബാഹുബലി ടു തെലുങ്കിൽ നിന്നുള്ള ആർ 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 ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയുമായി മൂന്നാം സ്ഥാനത്തും കന്നഡയിൽ നിന്നുള്ള കെ ജി എഫ് ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി നേടി നാലാം സ്ഥാനത്തുമുണ്ട് തൊട്ടു പിന്നിൽ ഷാരൂഖ് ഖാന്റെ ജവാൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയുമായി നിൽക്കുന്നു ആറാമത് പഠാൻ ആയിരത്തി അൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയും പിന്നാലെ ബജ്റംഗി ഫൈജാൻ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കോടി രൂപ ഒമ്പതാമതുള്ള ആനിമൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുമാണ് നേടിയത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ വണ്ടികൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ